ഹലോ വീട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന രണ്ട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം, വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു മുമ്പ് ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനല് നോക്കിയതിന് ശേഷം അതിലെ പ്ലേലിസ്റ്റിൽ ഏർലി പ്രഗ്നൻസി സിംപ്റ്റംസ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. അതിലൊരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓരോ സ്ത്രീകൾക്കും ഡിഫറെൻറ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ കോർത്തിണക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഓരോ വീഡിയോസും. അപ്പോൾ അത് നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ഇതിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും കൃത്യമായി തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ, ഇംപ്ലാന്റേഷൻ നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ, അതായത് നമ്മൾ പറയുന്ന സോ കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളായിട്ടുള്ള ഛർദി, വയറിളക്കം, അതുപോലെ തന്നെ തലകറങ്ങി വീടൽ, അതുപോലെ തളർച്ച, ക്ഷീണം, ഇങ്ങനെയൊന്നും ഇല്ലാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആവണ്ട. ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെസ്ഡും ആവണ്ട കേട്ടോ. എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പീരീഡ്സ് വരുന്ന ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഉണ്ടായതിന് ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് ആയി എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ ബ്ലീഡിങ് എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ്, എത്ര ദിവസമാണ് ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് ബ്രസ്റ്റിന് സംഭവിക്കുന്ന രണ്ട് മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ. കാരണം പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ യൂട്രസിലെ മാറ്റങ്ങൾ വരുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിക്കുന്ന മറ്റൊരു ശരീരഭാഗമാണ് ബ്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനോടകം ബ്രസ്റ്റിൽ സംഭവിക്കുന്ന ഒരുപാട് മാറ്റങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിലെ വേദനയുണ്ടാവുക, അതുപോലെ ബ്രസ്റ്റ് ഹെവി ആയതുപോലെ തോന്നുക, ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുക, അതുപോലെ ബ്രസ്റ്റിലെ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയാസിൽ ബ്ലാക്ക് കളറായി മാറുക, ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ പറയുന്ന രണ്ട് വ്യത്യാസങ്ങളിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിളിൽ വൈറ്റ് കളറുള്ള പാച്ചസ് വരിക. ഏറ്റവും കൂടുതൽ പല സ്ത്രീകൾക്കും അവരുടെ ആ ഒരു മെൻസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ പ്രഗ്നൻസിയുടെ ഒരു സ്റ്റേജിലോട്ട് അടുക്കുമ്പോഴേക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് നോർമലി അനുഭവപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഇത് കുറച്ചധികമായിട്ട് കാണാനായിട്ട് തുടങ്ങും. ഇങ്ങനെയുള്ള വൈറ്റ് പാച്ചസ് നമ്മുടെ നിപ്പിളിൻ്റെ എൻഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് കുഞ്ഞിനെ ഹോൾഡ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂട്രസ് പ്രിപ്പയർ ആവുന്നത് പോലെ തന്നെ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രസ്റ്റും പ്രിപ്പയർ ആകാനായിട്ട് തുടങ്ങും. ഇതുകൊണ്ട് യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ പോലെ തന്നെ അത്രയും അധികം തന്നെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബ്രസ്റ്റിലോട്ടും ഉണ്ടാകും. ബ്രസ്റ്റിൻ്റെ ടിഷ്യൂസിലോട്ടൊക്കെ ഇങ്ങനെയുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ആ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ വൈറ്റ് പാച്ചസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളുടെ നിപ്പിളിൻ്റെ എൻഡിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് കുളിക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ നിപ്പിൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രസ്റ്റ് നല്ലതുപോലെ കഴുകുന്ന സമയത്തും നിങ്ങളത് നിപ്പിളൊന്ന് തിരിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യാസം കാണുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം ഇത് കുറച്ചങ്ങോട്ട് എൻഡിലായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എളുപ്പത്തിൽ അത് നോട്ടീസ് ചെയ്യണമെന്നില്ല. ഈ ഒരു കാര്യമൊക്കെ വരുമ്പോഴേക്കും നിങ്ങളുടെ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ നിപ്പിൾ ക്രാക്ക് വരാനായിട്ട് തുടങ്ങും, അതായത് നിപ്പിള് വിണ്ടു വരാനായിട്ട് തുടങ്ങും. പ്രഗ്നൻ്റ് ആകുന്ന സമയം മുതൽ നിങ്ങളുടെ നിപ്പിളും അതുപോലെ തന്നെ ബ്രസ്റ്റും വളരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ക്രാക്ക് വരിക എന്ന് പറയുന്നത് നിപ്പിളുടെ സൈസ് കൂടാനായിട്ട് ശ്രമിക്കുമ്പോഴാണ്. കാരണം കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിപ്പിള് വളരാനായിട്ട് തുടങ്ങും. നിങ്ങളിപ്പോൾ നോർമലി ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നിപ്പിളിൻ്റെ അറ്റം എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിരിക്കും. ഭയങ്കര ചെറുതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ളതായിരിക്കും. പക്ഷേ നിങ്ങൾ പ്രഗ്നൻ്റ് ആയി തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ സൈസ് കൂടാനായിട്ട് തുടങ്ങും, നിപ്പിള് വളരാനായിട്ട് തുടങ്ങും. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ ക്രാക്സും അതായത് വിണ്ട് വരാനായിട്ടും തുടങ്ങും. ആ ഒരു സ്കിൻ എക്സ്പാൻഡ് ആകുന്നത് കൊണ്ടാണ് അങ്ങനെ ക്രാക്സ് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇതും പ്രഗ്നൻസിയുടെ സമയത്ത് പലർക്കും ഫീൽ ചെയ്യുന്ന ലക്ഷണമാണ്. ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നത് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ പ്രത്യേകം ഒരു കെയർ ബ്രസ്റ്റിന് കൊടുക്കണം. നിങ്ങൾ സാധാരണയായിട്ട് സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പലരും യൂട്രസ് നമ്മുടെ വയറ് വളരുന്നതിനനുസരിച്ചിട്ട് ഓയിലൊക്കെ ഇട്ട് തടവാറുണ്ട്. ഇതേ കാര്യം തന്നെ നിങ്ങൾ ബ്രസ്റ്റിലും ചെയ്ത് കൊടുക്കണം കേട്ടോ.
പ്രഗ്നൻ്റ് ആകുന്ന സമയം മുതൽ നിങ്ങൾ ബ്രസ്റ്റ് നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് ഓയിലിട്ടിട്ട് കുളിക്കുന്ന നേരത്തെങ്കിലും നിപ്പിള് പുറത്തേക്ക് വലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി ഒരറിവുമില്ല. കാരണം എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്നും അറിയില്ല. അമ്മയാണെങ്കിലും ഇവിടുത്തെ അമ്മയാണെങ്കിലും ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഇങ്ങനെ ആശ വർക്കർ ഉണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞതാണ് മോളെ ബ്രസ്റ്റിൻ്റെ നിപ്പിൾ ഇങ്ങനെ പുറത്തേക്ക് വലിക്കണം, അല്ലെങ്കിൽ ഡെലിവറി കഴിയുമ്പോഴേക്കും കുഞ്ഞിന് പാല് കുടിക്കാനായിട്ട് പറ്റില്ല, അത് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോഴേക്കും കുഞ്ഞിന് സക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ബ്രസ്റ്റിൽ ഇങ്ങനെ നിപ്പിൾ നമ്മൾ പുറത്തേക്ക് വലിച്ചില്ലെങ്കിൽ ചിലവരുടെ ഒന്നും നിപ്പിൾ പുറത്തേക്ക് പോരില്ല, അത് ആ സ്കിന്നുമായിട്ട് ഒട്ടി തന്നെ നിൽക്കും. അപ്പോൾ കുഞ്ഞിന് സക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഞാൻ വലിച്ചു വിടാനായിട്ട് നല്ലതുപോലെ തുടങ്ങി. കുളിക്കുന്ന സമയത്താണെങ്കിലും നിപ്പിൾ പുറത്തേക്ക് അങ്ങോട്ട് വലിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെയുള്ള കാര്യം അറിയില്ലായിരുന്നു. കാരണം ഞാനും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞ കാര്യമാണ്, അതിന് നിപ്പിൾ പുറത്തേക്ക് വന്നില്ല. അങ്ങനെ വന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞിട്ട് സിസ്റ്റർ നമ്മുടെ ആ ഒരു ഇഞ്ചക്ഷൻ്റെ ആ ഒരു നീഡിലില്ലേ, അതിൽ ആ സൂചി മാറ്റിയിട്ട് ആ സാധനം ഉള്ളിലോട്ട് ഇഞ്ചക്ട് ഉള്ളിലോട്ട് ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ്റെ ആ ഒരു സാധനം ഉള്ളിലോട്ട് വെച്ചിട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ വലിക്കുകയാണ് ചെയ്തതാണ്. കാരണം അത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കുഞ്ഞു വിശന്ന് കരഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് കൊടുക്കാനായിട്ട് പാല് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്കൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്രസ്റ്റിനെയും അതുപോലെ തന്നെ കെയർ ചെയ്യുക. രണ്ട് ബ്രസ്റ്റിനെയും നല്ലതുപോലെ നിപ്പിൾ പുറത്തേക്ക് വലിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ബ്രസ്റ്റിൽ കാണാറുണ്ട്. അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോസ് നമ്മുടെ ഏർലി പ്രഗ്നൻസി സിംപ്റ്റംസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് ടിപ്സിനെ പറ്റിയിട്ടും വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്നും അതുപോലെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവിങ് ടിപ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് വേണ്ടതെങ്കിൽ ഫെർട്ടിലിറ്റി എക്സസൈസ് ആ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ മെൻ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ടാകും. അത് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. വളരെ പേഴ്സണലായിട്ടുള്ള ഒട്ടും കമൻസിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ മെയിൽ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പഴയ വീഡിയോസിന് കമൻസ് ഇടുന്നവർക്ക് ആ വീഡിയോസിനൊന്നും റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് ആ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് എളുപ്പത്തിലെടുത്ത് നോക്കിയിട്ട് റിപ്ലൈ തരാനായിട്ട് സാധിക്കും. കാരണം പണ്ടുള്ള വീഡിയോസ് ഒന്നും യൂട്യൂബിൻ്റെ ആ ഒരു അനലിറ്റിക്സിൽ എനിക്ക് കിട്ടുന്നില്ല റെക്കമെൻഡേഷൻ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.